ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ഫലങ്ങൾ നൽകി ഭക്തരെ സംരക്ഷിക്കുന്ന മഹേശ്വര അനുഗ്രഹം നൽകിയാലും തരുണി, നീ ആരാണ്? ഞാൻ വനദേവതയാണ്. ഇപ്പോൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം? ഈ കുട്ടികൾ എന്റെ പുത്രന്മാരാണെന്ന അവകാശം ഏറ്റെടുക്കാൻ വേണ്ടി. അതെങ്ങനെയാണ്? ഈ കുട്ടികൾ വളരെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ എന്റെ മടിയിൽ കിടന്നാണ് ചിരിച്ചതും കളിച്ചതുമെല്ലാം. ചെടികളുടെ ഇടയിൽ ഒളിഞ്ഞിരുന്നു, വള്ളികളുടെ ഇടയിൽ മറഞ്ഞിരുന്നുമാണ് അവർ വളർന്നത്. ഞാൻ ഈ കുട്ടികൾ ആഗ്രഹിച്ചപ്പോഴൊക്കെ കളിക്കാൻ വേണ്ട പൂക്കൾ നൽകി, കായ്കൾ നൽകി, കനികൾ നൽകി. അതിനെല്ലാം പ്രതിഫലമായി ഇവരെന്താണ് നൽകിയത്? അവർ സ്വയം എനിക്ക് സമർപ്പിക്കട്ടെ. ഞാനാണ് ഇവരുടെ അമ്മ എന്ന അവകാശം നൽകട്ടെ. ഈശ്വര, ഞാൻ ശരവണ പൊയ്ക കാത്ത് സംരക്ഷിക്കുന്നവളാണ്. ഈ കുമാരന്മാർ വന്നെത്തിയത് എന്റെ മടിയിലാണ്. ഇവിടെയുള്ള ഈ വെള്ളം തെറിച്ചാണ് ഇവരുടെ കണ്ണുകൾ തുറന്നത്. ഈ പൊയ്കയിലാണ് ഇവർ നീന്തി കളിച്ച് രസിച്ചത്. അതുകൊണ്ട് ഞാനാണ് ഈ കുമാരന്മാരുടെ അമ്മ. ഈശ്വര, ഇവർ രണ്ടുപേരും എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഈ കുമാരന്മാരെ ശരവണ പൊയ്കയിൽ കൊണ്ടുവന്ന് എത്തിച്ചത് ഈ ഗംഗാദേവിയല്ലേ? ഈ വനത്തിനുള്ളിൽ ഇവർ കളിച്ചു നടന്നത് അതിനുശേഷമല്ലേ? എന്നാൽ ഞാൻ ജ്വാലകളായി വന്ന ഇവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോൾ എന്റെ കൈകളിൽ സ്വീകരിച്ചവളാണ്. വളരെ ശ്രദ്ധയോടെ സംരക്ഷിച്ച് ഇവരെ ഈ ശരവണ പൊയ്കയിൽ കൊണ്ടുവന്ന് എത്തിച്ചവളാണ്. അതുകൊണ്ട് ഞാനാണ് ഈ കുമാരന്മാരുടെ അമ്മ. ഗംഗേ, നീ പറയുന്നത് ഒട്ടും ശരിയല്ല. പൊയ്കയിൽ ഇവരെ എത്തിച്ച ശേഷം അവരുടെ കാര്യങ്ങൾ നീ നോക്കിയോ? അതോ അവരുടെ സംരക്ഷണം എന്തെങ്കിലും നീ ഏറ്റെടുത്തിരുന്നു? ദേവി, അവിടെ നിന്നാണോ ഈ പറയുന്നത്? സദാ വിശ്രമമില്ലാതെ ചലിച്ചുകൊണ്ടിരിക്കുന്നവളാണ് ഞാൻ. ലോകവാസികൾ ഗംഗയിൽ മുങ്ങി എഴുന്നേൽക്കുമ്പോൾ അവരുടെ പാപങ്ങളെല്ലാം അകറ്റി കൊടുക്കണമെന്ന് എന്റെ ഭഗവാൻ എന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളത് അവിടത്തേക്ക് അറിവുള്ളതല്ലേ? ആ ദൗത്യം നിർവഹിച്ചുകൊണ്ട് തന്നെ ഈ കുമാരന്മാരുടെ വളർച്ച കണ്ട് ആസ്വദിച്ചു ഞാൻ. ആദിയും അന്തവും ഇല്ലാത്ത പരംജ്യോതിയെ ഈ അഗ്നിദേവനല്ലേ ജ്വാലകളെ വഹിച്ച് ഗംഗയിൽ നിക്ഷേപിച്ചത്? അതുകൊണ്ട് ഈ കുട്ടികളുടെ അച്ഛനാണെന്ന് പറയാനുള്ള അവകാശം എനിക്കും ഉണ്ടാകുമല്ലോ. എങ്കിൽ അഗ്നിയായ അങ്ങേക്ക് ആ തീജ്വാലകൾ വഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അത് വഹിച്ചു കൊണ്ടുപോയത് ഈ ഞാനല്ലേ? അങ്ങ് അഗ്നിയാണ്,
മറ്റുള്ളവരെ ദഹിപ്പിക്കുന്നവൻ, പൊള്ളുമെന്ന ഭയത്തോടെ മറ്റുള്ളവർ അകറ്റി നിർത്തുന്ന ആൾ. എന്നാൽ ഞാൻ ജീവൻ നിലനിർത്താൻ പ്രാണവായുവായി നിന്ന് ജീവൻ നൽകുന്നവനാണ്. അതുകൊണ്ട് എനിക്കും ഈ കുമാരന്മാരിൽ അവകാശമുണ്ട്. സ്വാമി, എന്താണിത്? എല്ലാവരും അവകാശം സ്ഥാപിക്കുകയാണല്ലോ. എന്റെ ഭഗവാനെ, ഈ കുട്ടികൾക്ക് വേണ്ടി ഇത്രയധികം പേർ മത്സരിക്കുകയാണല്ലോ. ഇതിലെന്തോ ദേവരഹസ്യം മറഞ്ഞിരിക്കുന്നതായി തോന്നുകയാണ്. അങ്ങ് തന്നെയാണ് ഇതിനുള്ള വിശദീകരണവും നൽകേണ്ടത്. സ്വാമി, ഞാനിവിടെ ആശങ്കയിൽ നിൽക്കുന്നു. അങ്ങ് എന്താണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? അഗ്നിദേവനാലാണ് വഹിക്കപ്പെട്ടത്, വായുദേവനാണ് പ്രാണൻ നൽകിയത്, ഗംഗയാണ് സ്വീകരിച്ചത്, ശരവണപ്പൊയ്ക ദേവിയാണ് സംരക്ഷിച്ചത്, വനദേവത കളിച്ചു വളരാനായി സ്ഥലം നൽകി. ഇതിനെല്ലാം ഉപരിയായി കാർത്തിക മാതാക്കളാണ് ഇവരെ വളർത്തി വലുതാക്കി വിദ്യയും ആയുധ പരിശീലനവും നൽകിയത്. ഇതിലൊന്നും തന്നെ നിരസിക്കാൻ കഴിയുന്നതല്ല. അങ്ങനെയെങ്കിൽ ഈ കുമാരന്മാർ ആർക്കൊപ്പമാണ് പോകേണ്ടത്? അതിനൊരു മത്സരം നടത്തേണ്ടത് ആവശ്യമാണ്. അവർ ആറുപേരെയും ആലിംഗനം ചെയ്യുന്നത് ആരാണോ, ആ ആൾക്കാണ് അവകാശം. അവരോടൊപ്പമാണ് കുമാരന്മാർ പോകേണ്ടതും. എന്തുകൊണ്ടാണ് ഈശ്വരൻ അങ്ങനെ പറഞ്ഞത്? ആറ് കുട്ടികളെയും എങ്ങനെ ഒന്നിച്ച് ആലിംഗനം ചെയ്യും? എന്താണ് നാരദർഷെ, ഞങ്ങളെ ആറുപേരെയും ഒന്നിച്ച് ആലിംഗനം ചെയ്യാൻ അങ്ങക്ക് ആഗ്രഹമുണ്ടോ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ. അത് ഭഗവാനെ, അവിടുന്ന് എന്നോട് പൊറുക്കണം. അവിടുത്തെ ആറ് മുഖങ്ങളിൽ നിന്നും ഉത്ഭവിച്ച തീജ്വാലകളെ കയ്യിൽ വഹിച്ചുകൊണ്ട് ആദ്യം യാത്ര പുറപ്പെട്ടത് ഞാനല്ലേ. അതുകൊണ്ട് എനിക്കു തന്നെ ഈ കുട്ടികളെ ആലിംഗനം ചെയ്ത് കൈകൾ കൊണ്ട് തഴുകാൻ ആദ്യത്തെ അവസരം അങ്ങ് തരണം. അഗ്നിയെ ആർക്കും അങ്ങനെ താങ്ങാനാവില്ല. അതിൻ്റെ താപം കൂടിയാൽ എല്ലാവരെയും അത് ഭസ്മമാക്കും. എന്നാൽ ഞാൻ പ്രാണവായുവാണ്. ഞാനാണ് ആദ്യം ശിവകുമാരന്മാർക്ക് ശ്വാസം നൽകിയത്. അതുകൊണ്ട് അവരെ എൻ്റെ കൈകൾ കൊണ്ട് തഴുകാനാകും. ശിവകുമാരന്മാരെ, എന്റെ അരികിലേക്ക് വരൂ. Thank you.
നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? നീയും പോയി ഒന്ന് ശ്രമിച്ചു നോക്കൂ. എന്തിനാണ് ഈ അമാന്തം? നിന്റെ മാതൃത്വം കുട്ടികളെ തഴുകിത്തലോടാൻ ഇത്രയും കാലം കാത്തിരുന്നതാണ്. അതിനൊരു അവസരം ഒത്തുവന്നിരിക്കുമ്പോൾ എന്തിനാണ് ഈ ആശങ്ക? വരൂ എന്റെ കുമാരന്മാരെ. എന്റെ കൈകളിലേക്ക് വരൂ. നിങ്ങളുടെ അമ്മയാണ് വിളിക്കുന്നത്. വരൂ, വന്ന് എന്നെ ആലിംഗനം ചെയ്യൂ. എന്തിനാണ് ഇങ്ങനെ അതിശയത്തോടെ നോക്കുന്നത്? ഒരാൾ തന്നെയാണ് ആറുപേരായിരുന്നത്. ഇപ്പോൾ ആ ആറുപേരും ഒരാളായിരിക്കുകയാണ്. സ്കന്ദം എന്നാൽ നശിപ്പിക്കുന്നത് എന്നർത്ഥമുണ്ട്. ശത്രുക്കളെ നശിപ്പിക്കാൻ ജനിച്ചതിനാൽ ഇന്നു മുതൽ ഇവൻ സ്കന്ദൻ എന്നറിയപ്പെടുന്നതാണ്. ആഹാ, ദേവി പാർവതിയുടെ മനസ്സിൽ തന്റെ കുമാരന്മാരെ കുറിച്ചല്ലാതെ വേറെ യാതൊരു ചിന്തയുമില്ല. നിറഞ്ഞു തുളുമ്പുന്ന ദേവിയുടെ മാതൃസ്നേഹത്തിന് അതിരുകളില്ല. എന്നാൽ എനിക്ക് ഇനി എന്താണ് സംഭവിക്കുക എന്ന് ഇപ്പോഴും ആശങ്കയുണ്ട്. അതിന്റെ ഒരാവശ്യവുമില്ല. ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത, ആരും തന്നെ പ്രതീക്ഷിക്കാത്ത അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. അവിടുന്ന് അത് കണ്ടില്ലേ? ദേവി പാർവതിയുടെ ആനന്ദാശ്രുക്കൾ
പാൽ പോലെ നിറഞ്ഞു തുളുമ്പുകയാണ്. ആ മാതൃത്വത്തിന്റെ പ്രവാഹം കവിഞ്ഞൊഴുകുകയാണ്. അമ്മേ, ഇതെന്ത് അത്ഭുതമാണ് നടക്കുന്നത്! മീനായിരുന്നവർ മനുഷ്യരായി മാറി ഇവിടെ വന്നിരിക്കുകയാണല്ലോ. ഇനി അവരും എന്നിൽ അവകാശം സ്ഥാപിക്കാൻ വന്നതാണോ? അല്ലമ്മേ, ഞങ്ങൾ ആരോടും അവകാശം സ്ഥാപിക്കാൻ വന്നതല്ല. ഞങ്ങൾ ഇത്രയും കാലം ദേവിയുടെ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്ത്, എന്റെ ദർശനത്തിനായി കാത്തിരുന്നെന്നോ? നിങ്ങൾ ആരാണ്? ഞങ്ങൾ പരാശര മുനിയുടെ പുത്രന്മാരാണ്. ഓഹോ, ഋഷിപുത്രന്മാരാണല്ലേ. നിങ്ങളുടെ പേര്? എന്റെ പേര് ദത്തൻ. ദത്തൻ. എന്റെ പേര് ആനന്ദൻ. എന്റെ പേര് മാലി. എന്റെ പേര് നന്ദൻ. എന്റെ പേര് ചതുർമുഖൻ. എന്റെ പേര് ചക്രപാണി. ഋഷിപുത്രന്മാരായ ഞങ്ങൾ ശാപം കൊണ്ട് മീനുകളായി ഇവിടെ വസിക്കുകയായിരുന്നു. ഇന്ന് ദേവിയുടെ ദർശനം നിമിത്തം ശാപമോചനമുണ്ടായി സ്വന്തം രൂപം ലഭിച്ചു. ആരാണ് ശാപം നൽകിയത്? ഞങ്ങളുടെ പിതാവ് പരാശരമുനി. പിതാവ് പുത്രന്മാരെ ശപിക്കുകയോ? അതിന് തക്കതായി നിങ്ങൾ ചെയ്ത കുറ്റം എന്തായിരുന്നു? ഞങ്ങൾ ആറുപേരും ഇവിടെ വിൽപ്രയോഗം പരിശീലിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഒരു വിനോദം തോന്നി. അതാണ് ശാപത്തിന് നിമിത്തമായത്. നിർത്തൂ! അച്ഛാ, നിങ്ങൾ എന്താണ് ഇവിടെ കാണിക്കുന്നത്? വിനോദത്തിന് വേണ്ടി ഇത്രയും മീനുകൾ വേദന കൊണ്ട് ജീവൻ വെടിയുന്നത് നിങ്ങൾക്ക് വിനോദമാണല്ലേ? പല മീനുകളും ജീവൻ വെടിയാൻ കാരണക്കാരായ നിങ്ങൾ ആറുപേരും ഇനി മീനുകളായി മാറുന്നതാണ്. ശാപം പിൻവലിക്കാൻ കഴിയില്ലെങ്കിൽ ശാപമോചനമെങ്കിലും ഉപദേശിക്കൂ. പുത്രന്മാരെ, കാലങ്ങൾ കഴിയുമ്പോൾ ഇവിടെ ദേവി പാർവതിയുടെ ആഗമനം ഉണ്ടാകും. ദേവിയുടെ ആനന്ദാശ്രുക്കൾ കാറ്റിൽ പറന്ന് ഈ ശരവണ പൊയ്കയിൽ വീണ് വെള്ളം കവിഞ്ഞൊഴുകും. ആ അശ്രുക്കൾ പതിക്കുന്ന നിമിഷം തന്നെ നിങ്ങൾക്ക് സ്വന്തം രൂപം ലഭിക്കും. അമ്മേ, ഞങ്ങൾ ചെയ്ത തെറ്റിന് ഞങ്ങളുടെ അച്ഛൻ നൽകിയ ശാപം ഞങ്ങൾക്ക് ലഭിച്ച വരമായിരിക്കുകയാണിന്ന്. ഞങ്ങൾക്ക് ശാപമോചനം നൽകിയ ദേവിക്കും ഈശ്വരനും ഏതെങ്കിലും വിധത്തിൽ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സേവനം ചെയ്യാൻ അതിയായ മോഹമുണ്ട്. അതിന് ഞങ്ങൾക്ക് അനുവാദം നൽകണം. സ്വാമി, ഇവർ ഭക്തിപൂർവം ആവശ്യപ്പെട്ടത് നാം സാധിച്ചു കൊടുക്കുക തന്നെ വേണം. എന്താണ് നൽകേണ്ടതെന്ന് അങ്ങ് തന്നെ പറഞ്ഞാലും. നിങ്ങൾ ആറുപേരും ഇപ്പോൾ തന്നെ പുറപ്പെട്ട് തിരുപ്പറം കുണ്ഡ്രത്തിലെത്തി അവിടെ തപസനുഷ്ഠിക്കാൻ ആരംഭിച്ചുകൊള്ളൂ. സ്കന്ദകുമാരൻ ഒരു ദിവസം അവന്റെ യാത്രാമധ്യേ തീർച്ചയായും അവിടെ വരുന്നതാണ്. ആ ദിവസത്തിനായി ഞങ്ങൾ ദിനം പ്രതി കാത്തിരിക്കും. ഞങ്ങൾക്ക് അവിടുന്ന് അനുഗ്രഹം ചൊരിഞ്ഞ് വിട നൽകിയാലും. എന്നും മംഗളമുണ്ടാകട്ടെ. ഞങ്ങളുടെ കൺമണിൽ നിന്ന് മാറിപ്പോവില്ലെന്ന് ഞങ്ങൾക്ക് വാക്ക് തരൂ. സത്യം ചെയ്തു തരൂ. ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാകും. സത്യം.
അമ്മേ, എനിക്ക് അവിടത്തോടൊപ്പം വരാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഞാൻ നൽകിയ വാക്ക് എനിക്ക് പാലിക്കുകയും വേണം, അവിടത്തോടൊപ്പം വരികയും വേണം. എന്റെ കുട്ടിക്ക് എന്നോടൊപ്പം വരാൻ സാധിക്കാത്ത അവസ്ഥയാണെങ്കിൽ ഞാനും കൈലാസത്തിലേക്ക് വരികയില്ല.